നമസ്കാരം കാർത്തൂസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു റിബൺ റൈസ് ആണ് അപ്പോൾ അതിനു വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണ് നോക്കാം അതിന് നമുക്ക് ആദ്യം വേണ്ടത് അരി ഞാനിവിടെ ജീരകശാല അരിയാണ് എടുത്തിരിക്കുന്നത് ബസ്മതി റൈസ് ഉണ്ടെങ്കിൽ അതെടുക്കാം കുഴപ്പമില്ല ഞാനിവിടെ ഒരു മൂന്ന് ഗ്ലാസ് അരി എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് മല്ലിയില നാളികേരം ഞാനൊരു വെജിറ്റബിൾ റൈസാണ് അപ്പോൾ പനീർ ഇതിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ചിക്കനോ എന്താ വെച്ചാൽ ആഡ് ചെയ്യാം പിന്നെ വേണ്ടത് ഉള്ളി പിന്നെ നമുക്ക് വേണ്ടത് പച്ചമുളക് മഞ്ഞപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി ഗരം മസാല അപ്പോൾ നമുക്ക് റിബൺ റൈസ് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം പിന്നെ തക്കാളിയും വേണം അപ്പോൾ നമുക്ക് ആദ്യം റൈസ് ഒന്ന് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഞാനിത് നമ്മുടെ റൈസ് ഉണ്ടാക്കാനുള്ള വെള്ളം ഇവിടെ വെച്ചിട്ടുണ്ട് അതിലേക്ക് ഞാനിതാ ഒരു ബേലീഫിൻ്റെ ഒരു ബേലീഫ് പിന്നെ ഏലക്കായ കരയാമ്പൂ പട്ട ഇതും കൂടി ഇട്ട് കൊടുക്കണം എന്നിട്ട് നമുക്കിത് നന്നായി തിളപ്പിക്കാൻ വയ്ക്കാം അരി തിളയ്ക്കുന്ന സമയം കൊണ്ട് നമുക്ക് നമ്മുടെ പനീർ ഒന്ന് മിക്സിയിലൊന്ന് ക്രഷ് ചെയ്തെടുക്കാം ഇത് എന്നിട്ട് ഇതിൻ്റെ മസാല ഉണ്ടാക്കാം അപ്പോൾ ഇതാ ഞാൻ പനീർ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതാ പാൻ വെച്ചിട്ടുണ്ട് എണ്ണ നന്നായി ചൂടായിട്ടുണ്ട് നമുക്ക് പനീറിൻ്റെ മസാല ഉണ്ടാക്കാനുള്ള ഉള്ളി ആദ്യം വഴറ്റാം ഇത് പനീറിന് പകരം നിങ്ങൾക്ക് മഷ്റൂമോ എന്താ വെച്ചാൽ ചേർക്കാം അപ്പം ഞാൻ നമ്മുടെ ഉള്ളി ഇവിടെ ആവാൻ വെച്ചിട്ടുണ്ട് ഈ സമയത്ത് നമുക്കൊരു ചട്നി ഉണ്ടാക്കിയെടുക്കണം അപ്പം അതിനു വേണ്ടി നമുക്ക് നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് ഒരു മുറി നാളികേരത്തിൻ്റെ നാളികേരം ചിരവിയതാണത് നാളികേരം പിന്നെ മല്ലിയുടെ ഇല പിന്നെ വേണ്ടത് പച്ചമുളക് പിന്നെ ആവശ്യത്തിന് ഉപ്പും ഇട്ട് നമുക്ക് ഒരു ചട്നി ഉണ്ടാക്കിയെടുക്കാം നമ്മുടെ ഉള്ളി ഇവിടെ വാടി വന്നിട്ടുണ്ട് നമുക്ക് അതിലേക്ക് തക്കാളി ആഡ് ചെയ്യാം ഇനി നമുക്ക് ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഞാൻ ഇതിൽ ഉപ്പിട്ടിട്ടില്ല ഞാനിപ്പോൾ അത് ഉപ്പിടാൻ പോണു നമുക്കിനി ഇതൊന്ന് അടച്ചു വെച്ചിട്ട് തക്കാളി ഒന്ന് വേവാൻ വേണ്ടി അടച്ചു വയ്ക്കാം അപ്പം ഞാനിതത് ഇവിടെ അടച്ചു വെച്ചിട്ടുണ്ട് ഇനി ഒരു 5 മിനിറ്റ് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം തക്കാളി ഒന്ന് നന്നായി വെന്ത് വരാൻ അപ്പോൾ ഇതാ നമ്മുടെ മല്ലി ചട്നി ആയിട്ടുണ്ട് കേട്ടോ അതിൻ്റെ കുറച്ച് വെള്ളം പോലെ ആയി ഇത്രയ്ക്കും വെള്ളം പോലെ ആക്കണം എന്നില്ല ഞാൻ ഇതിലേക്ക് ഇനി ഒരു അരമുറി നാളികേര അല്ല സോറി അരമുറി ലെമൺ ജ്യൂസും കൂടി ആഡ് ചെയ്യുന്നുണ്ട് ലെമൺ ജ്യൂസ് ചേർത്തിട്ട് നമുക്ക് വേണമെങ്കിൽ മിക്സിയിൽ ബ്ലെൻഡ് ചെയ്യാം പക്ഷേ എൻ്റെ ഓൾറെഡി അരഞ്ഞത് കൊണ്ട് ഞാൻ മിക്സിയിൽ ബ്ലെൻഡ് ചെയ്യുന്നില്ല ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കണേ ഉള്ളൂ ലൈം ജ്യൂസ് ചേർത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം നമ്മുടെ അരിയുടെ വെള്ളം ഏകദേശം തിളച്ച് വരുന്നുണ്ട് ഞാൻ അതിലേക്ക് ഉപ്പിട്ട് കൊടുക്കണു ഇതാ നമ്മുടെ അരിയുടെ വെള്ളം തിളച്ചിട്ടുണ്ട് നമുക്ക് അതിലേക്ക് അരി ഇടാം ഇനി ഇതൊരു 10 മിനിറ്റ് കഴിഞ്ഞാൽ നമുക്ക് വാർക്കാം അത്രക്കേ വേണ്ടി വരുള്ളൂ വേവ് ഇതാ നമ്മുടെ ഉള്ളിയും തക്കാളിയൊക്കെ നന്നായി വാടി വന്നിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് ഇനി പൊടികൾ ചേർത്ത് കൊടുക്കാം ഞാൻ കാശ്മീരി ചില്ലി പൗഡറാണ് എടുത്തിരിക്കുന്നത് മുളക് പൊടി മല്ലിപ്പൊടി ഗരം മസാല
ഞാൻ നമ്മുടെ ഈ മിക്സിയിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കൊടികളുടെ പച്ചമണക്ക് ഒന്ന് മാറി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഇനി വെള്ളം ഒന്ന് തിളക്കാൻ വെക്കാം നമ്മുടെ ഇതിലത്തെ വെള്ളൊക്കെ ഏകദേശം വറ്റി വന്നിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് ഇനി പൊടിച്ചു വെച്ച പനീർ ഇട്ട് കൊടുക്കാം നമ്മൾ പനീർ ബുർജിയൊക്കെ ഉണ്ടാക്കുന്ന അതുപോലെ തന്നെയാണ് കേട്ടോ അത് ഈ സ്റ്റഫ് വരുന്നത് ഇതിന്റെ ഉള്ളിൽ അപ്പോൾ ഞാൻ ഇതാ അതിലേക്ക് കുറച്ചും കൂടി ഗരം മസാല ചേർക്കുകയാണ് ഇപ്പോൾ നമ്മളുടെ അതിലേക്ക് വേണ്ട പനീർ മസാല റെഡി ആയിട്ടുണ്ട് നമുക്ക് ഇനി ഇത് മാറ്റി വെക്കാം അപ്പോൾ നമ്മുടെ റൈസ് ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് ഞാൻ വാർത്ത് വെച്ചതാണ് നമുക്കിനി ഇതെങ്ങനെ സെറ്റ് ചെയ്യാൻ നോക്കാം ഇതിനായിട്ട് ഞാൻ ഇതവിടെ ഗ്ലാസിൻ്റെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട് അതിന് ഞാൻ കുറച്ച് നെയ്യ് തടവിയിട്ടുണ്ട് കേട്ടോ നമ്മുടെ റൈസിൽ തീരെ എണ്ണയോ നെയ്യോ ഒന്നും നമ്മൾ ചേർത്തിട്ടില്ല അപ്പോൾ ഞാൻ ഈ പാത്രത്തിൽ കുറച്ച് നെയ്യ് ഇത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഈ റൈസ് ആദ്യം ഒരു ലെയറായിട്ടിടാം റൈസിൻ്റെ ഒരു ലെയർ സെറ്റ് ചെയ്യാണ് ഇതിന് ലെയർഡ് റൈസ് എന്നും പറയും കേട്ടോ റിബൺ റൈസ് ലെയർഡ് റൈസ് രണ്ടും പറയും നമ്മുടെ റൈസിൻ്റെ ലെയർ ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് ചട്നി നമ്മുടെ ഗ്രീൻ ചട്നി ഈ ലെയർ ഒന്ന് ഇതൊന്ന് വെച്ച് കൊടുക്കാം അപ്പം നമ്മുടെ ചട്നിയുടെ ലെയറും ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് കുറച്ചും കൂടി ഒരു ലെയറും കൂടി റൈസ് വെച്ച് കൊടുക്കാം ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ പനീറിൻ്റെ ലെയർ വെക്കാം ഇത് കാണാൻ നല്ല ഭംഗിയായിരിക്കും കഴിക്കാനും നല്ല ടേസ്റ്റ് ആണ് കേട്ടോ അപ്പോൾ നമ്മുടെ പനീറിൻ്റെ ലെയറും സെറ്റ് ആയിട്ടുണ്ട് ഇനി എഗെയിൻ നമുക്ക് ഒരു ലെയറും കൂടി റൈസ് വെച്ച് കൊടുക്കാം നല്ല ബേ ലീഫിൻ്റെ അടുത്ത് കളയാം കേട്ടോ നമുക്ക് ഇനി അതിൻ്റെ മുകളിൽ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പം നമ്മുടെ ലെയർഡ് റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം നമ്മുടെ ലെയർഡ് റൈസ് ഇവിടെ റിബൺ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു വെച്ചാൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അപ്പം നല്ലൊരു വീഡിയോ ആയി നമുക്ക് വീണ്ടും കാണാം